കാലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും രക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. മൈലൂർ എം എൽ പി സ്കൂളിൻ്റെ 71st വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട്. ബഹുമാന്യര്, മൈലൂർ എന്ന പ്രകൃതി രമണീയമായ ഗ്രാമത്തിൽ പരേതനായ അമലിപ്പുറത്ത് മക്കാർപ്പിള്ള സാഹിബ് 1952 സ്ഥാപിച്ച പ്രൈമറി വിദ്യാലയമാണ് എം എൽ പി എസ് മൈലൂർ. സ്ത്രീകളെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ആ മഹാരഥൻ സ്ത്രീ വിദ്യാഭ്യാസത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകി. ഇന്ന് 71 വർഷങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് അനുസൃതമായി ധാരാളം വിദ്യാസമ്പന്നരായ വനിതകളെ വാർത്തെടുക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വാരപ്പെട്ടി പഞ്ചായത്തിലെ 6th സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പ്രൈമറി വിദ്യാലയമാണ്. ഈ അധ്യയന വർഷം 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ 720 കുട്ടികളും പ്രീ പ്രൈമറി വിഭാഗത്തിൽ 291 കുട്ടികളും ഉൾപ്പെടെ ആകെ 1011 കുട്ടികൾ അധ്യയനം നടത്തുന്നു. സ്മരണാഞ്ജലി. ശ്രീ മക്കാർപിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ചെറുമകൻ എ.എം. മക്കാർ സാഹിബ് ഈ സ്കൂളിന്റെ മാനേജരായി. ഈ സ്ഥാപനത്തെ ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. 1993 43 കുട്ടികളുമായി അൺ എക്കണോമിക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട ഈ സ്കൂൾ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് 1000-ൽ കുട്ടികളിലേക്ക് എത്തിയതിൽ അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമമുണ്ട്. 2022 ഒക്ടോബർ 27 അദ്ദേഹം മരണമടഞ്ഞത് നിറകണ്ണുകളോടെ ഞങ്ങൾ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുകയും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാനേജ്മെന്റ്. പുതുതലമുറയ്ക്ക് നൂതന ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് ലാഫേച്ച കൂടാതെ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റാണ് നമ്മുടേത്. സ്കൂൾ മാനേജർ യൂസഫ് എം മുളാട്ട്, അഡ്മിനിസ്ട്രേറ്റർ ഷൈനി യൂസഫ്, മാനേജ്മെന്റ് പ്രതിനിധി എം കെ ഇബ്രാഹിം എന്നിവരുടെ മേൽനോട്ടം സ്കൂളിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വളരെ സഹായകരമാണ്. അധ്യാപക രക്ഷാകർതൃ സംഘടന. 2022 ജൂലൈ 26 അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ ആദ്യ പൊതുയോഗം ചേർന്നു. ശ്രീ അബൂബക്കർ മാങ്കുളം പ്രസിഡന്റായും ഷെഫീഖ് സിഇ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. മാതൃസംഗമം ചെയർപേഴ്സണായി ശ്രീമതി ജോസ്മി ബിജുവും വൈസ് ചെയർപേഴ്സണായി ഷീജ ജലാലും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ പോഷകാഹാര പദ്ധതി. ആരോഗ്യ പരിപാലനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സ്കൂൾ നൂൺമീൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിവരുന്നു. ഓരോ ദിവസവും ചോറും വിവിധ പച്ചക്കറികൾ അടങ്ങിയ 2 കറികളും നൽകുന്നു. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്നു. സ്കൂൾ പാർലമെന്റ്. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണ സംവിധാനം ഇളം തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായി ക്ലാസ് പ്രതിനിധികളെ വോട്ടിംഗിലൂടെ തെരഞ്ഞെടുത്തു. ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ മാസ്റ്റർ മുഹമ്മദ് സാനിഫ് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കമ്പ്യൂട്ടർ പരിശീലനം. 1st മുതൽ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വിശാലമായ കമ്പ്യൂട്ടർ ലാബ് മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. IT സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തനം നല്ല നിലയിൽ നടത്തുന്നു. ഇതിനായി പ്രത്യേക അധ്യാപകരെയും നിയോഗിച്ചിട്ടുണ്ട്. സ്കൂൾ ലൈബ്രറിയും ക്ലാസ് ലൈബ്രറികൾ. വിവിധ മേഖലകളിലെ അറിവുകൾ ലഭ്യമാക്കുന്നതിന് വായന വലിയ പങ്ക് വഹിക്കുന്നു. കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് ഓരോ ക്ലാസ്സിലും ക്ലാസ് ലൈബ്രറികളും സ്കൂളിൽ നല്ല ഒരു ലൈബ്രറിയും നിലവിലുണ്ട്. KG വിഭാഗം. വളർച്ചയും വികാസവും നിർണായകമായ ശൈശവകാലത്ത് പരിരക്ഷയും വിദ്യാഭ്യാസവും സംയോജിതമായി നൽകുകയാണ് ശരിയായ രീതി. ഈ ലക്ഷ്യത്തിന്റെ ചവിട്ടുപടികളാണ് നമ്മുടെ KG ക്ലാസ്. ഇതിനായി KG അധ്യാപകർ നടത്തുന്ന നിസ്തുലമായ സേവനം എടുത്തു പറയേണ്ടതാണ്. സബ് ജില്ലാ മേള. 2022 നവംബർ 19 മുതൽ 23 വരെ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ അറബിക് വിഭാഗത്തിൽ തുടർച്ചയായി 18th തവണ ഓവറോൾ കിരീടവും പൊതുവിഭാഗത്തിൽ 3rd സ്ഥാനവും നമ്മുടെ സ്കൂൾ കരസ്ഥമാക്കി. സംസ്കൃതോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. നവംബർ 8-9 തീയതികളിൽ മാർബേസിൽ ഗ്രൗണ്ടിൽ നടന്ന സബ് ജില്ലാ കായിക മേളയിൽ ഈ വർഷം നമ്മുടെ കുട്ടികളുടെ പ്രകടനം
വളരെ മികച്ചതായിരുന്നു. പങ്കെടുത്ത 8 ഇനങ്ങളിലും കുട്ടികൾ സമ്മാനാർഹരായി. മത്സര പരീക്ഷകൾ 2022 നടന്ന LSS പരീക്ഷയിൽ മെഹർ മാഹിൻ, നബീൽ നിയാസ്, മർവ VS ഫാത്തിമ നസറിൻ ഷെരീഫ്, മുഹമ്മദ് ഹംദാൻ എന്നീ കുട്ടികൾ വിജയം നേടി. ആരോഗ്യ പരിപാലനം, കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നതിന് 2 അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു നേഴ്സിന്റെ സേവനം നമ്മുടെ സ്കൂളിൽ ലഭ്യമാണ്. ദിനാചരണങ്ങൾ, പ്രവേശനോത്സവം, അറിവിന്റെ ജാലകം തുറന്ന കുരുന്നുകൾ, പ്രഥമ ഗുരുവിൽ നിന്നും പഠിച്ച പാഠങ്ങൾക്ക് മഴവിൽ വർണ്ണങ്ങൾ നൽകി അഴകേകാൻ മൈലൂർ സ്കൂളിന്റെ പുങ്കാവനത്തിൽ വർണ്ണശലഭങ്ങൾ പറഞ്ഞെത്തി. സ്കൂൾ മാനേജറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വാർഡ് മെമ്പർ KK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. നിറപ്പകിട്ടാർന്ന ഘോഷയാത്ര, മധുരപലഹാര വിതരണം എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി. തൈ വയ്ക്കാം, തണലേകാം, താപമകറ്റാം. 5 June പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടുകയും പോസ്റ്റർ നിർമ്മാണ മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു. മികച്ച പോസ്റ്ററുകൾക്ക് ക്ലാസ് തലത്തിൽ സമ്മാനങ്ങൾ നൽകി. വായന വളരട്ടെ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ PN പണിക്കരുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ചരമദിനമായ 19 June വായനാ ദിനമായി ആചരിച്ചു. കഥാകൃത്തും അധ്യാപകനുമായ ശ്രീ നിയാസ് മൈദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബഷീർ അനുസ്മരണം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമായ 5 July ബഷീർ അനുസ്മരണം നടത്തി. അമ്മമാർക്ക് അമ്മവായന എന്ന പേരിൽ വായനാ മത്സരം നടത്തി. സമ്മാനാർഹരായ അമ്മമാർക്ക് PTA പൊതുയോഗത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചാന്ദ്രദിനം. 21 July ചാന്ദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക അസംബ്ലി നടത്തി. ചന്ദ്രയാൻ ബഹിരാകാശ പേടകത്തിന്റെ പ്രദർശനവും നക്ഷത്ര ബംഗ്ലാവ് നിർമ്മിച്ച് ആകാശ വിസ്മയങ്ങളെ പരിചയപ്പെടുത്തലും മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങുന്നതിന്റെ ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി. സ്കൂൾ മാനേജർ യൂസഫ് എം മുളാട്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനം. ഭാരതത്തിന്റെ 75th സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പതാക ഉയർത്തലിന് ശേഷം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യദിന റാലിയിൽ കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. വാർഡ് മെമ്പർ, ഹെഡ്മാസ്റ്റർ, PTA പ്രസിഡന്റ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോഷൺ അഭിയാൻ. ഭക്ഷണത്തിൽ പോഷകാഹാരങ്ങളുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിന് 2022 September 30 ഭക്ഷ്യ വിഭവങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. 3, 4, 5 ക്ലാസ്സുകളിലെ കുട്ടികൾ വിവിധ തരം പോഷക സമൃദ്ധിയുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഉത്സാഹപൂർവ്വം തയ്യാറാക്കി കൊണ്ടുവന്നു. ലഹരി വിരുദ്ധ മാസാചരണം. ആരോഗ്യമുള്ള സമൂഹമായി കുട്ടികളെ വളർത്തുന്നതിനും കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കുന്നതിനും ലഹരി ഒഴിവാക്കണമെന്ന സന്ദേശം പകർന്നു നൽകുന്നതായിരുന്നു ലഹരി വിരുദ്ധ മാസാചരണത്തിലെ വിവിധ പരിപാടികൾ. കര കയറാനാകാത്ത വിധം പടുകുഴിയിൽ അകപ്പെടുത്തുന്ന ലഹരി എന്ന ഭീകരനെതിരെ 6/10/2022 ലഹരി വിരുദ്ധ റാലിയും ലഹരിക്കെതിരെ പൊരുതാം എന്ന ആഹ്വാനത്തോടെ ദീപം തെളിയിക്കലും നടത്തി. ലഹരിക്കെതിരെ 1000 ഗോൾ എന്ന പ്രോഗ്രാം സ്കൂൾ മാനേജർ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 26/10/2022 കോതമംഗലം എക്സൈസ് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസർ KC എൽദോ നയിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് വളരെ ഫലപ്രദമായിരുന്നു. ലഹരിക്കെതിരെ 1/11/2022 കുട്ടികൾ മതിൽ തീർക്കുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ലഹരി വിപത്ത് വ്യക്തമാക്കുന്ന സ്കിറ്റിന്റെ അവതരണം വ്യത്യസ്തത പുലർത്തി. കേരളപ്പിറവി. 1 November കേരളപ്പിറവി ദിനം സമുചിതമായി ആഘോഷിച്ചു. കേരളത്തിന്റെ ഓരോ ജില്ലകളുടെയും കട്ടൌട്ട് പ്രദർശനം, അക്ഷരകേളി, ഫാൻസി ഡ്രസ്, സ്കിറ്റ് തുടങ്ങിയ പരിപാടികൾ ഒളിമങ്ങാത്ത കേരളപ്പിറവി ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചു. ശിശുദിനം. ഇന്നത്തെ കുട്ടികളാണ് നാളെ രാജ്യം നയിക്കേണ്ട ഉത്തമ പൗരന്മാരായി വളരേണ്ടവർ എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം 14 November പ്രൗഢഗംഭീരമായ പരിപാടികളോടെ സ്കൂളിൽ ആഘോഷിച്ചു. ഭിന്നശേഷി ദിനാചരണം. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ കൈപിടിച്ച് പൊതുസമൂഹത്തോടൊപ്പം എത്തിക്കുന്നതിനും ഇതേക്കുറിച്ച് സാമൂഹ്യ അവബോധം വളർത്തുന്നതിനുമായി 3 December ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി കളറിംഗ്, പോസ്റ്റർ മേക്കിംഗ് എന്നീ മത്സരങ്ങൾ നടത്തി. കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന പ്രശസ്ത കലാകാരി കുമാരി സ്വപ്ന കുട്ടികൾക്കായി ചിത്രപ്രദർശനം നടത്തിയത് വേറിട്ട അനുഭവമായി. മില്ലറ്റ് ദിനം.
ചെറുധാന്യം അഥവാ മില്ലറ്റുകൾ വളരെ പോഷക സമൃദ്ധമാണെന്നും അത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്നും കുട്ടികളെ ബോധ്യപ്പെടുത്താനും അവയെ പരിചയപ്പെടുത്തുന്നതിനുമായി December 5 മില്ലറ്റ് ഫെസ്റ്റ് 2022 സംഘടിപ്പിച്ചു. ഉത്സവ ആഘോഷങ്ങൾ. ഓണം. കോവിഡ് കാലഘട്ടത്തിന് ശേഷമുള്ള ഓണാഘോഷം എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നതായി. കുട്ടികൾക്കായി വടംവലി ഉൾപ്പെടെ വിവിധ കായിക മത്സരങ്ങൾ, ഓണപ്പൂക്കളം, ഓണസദ്യ എന്നിവയും സംഘടിപ്പിച്ചു. PTA MBTA കമ്മിറ്റി അംഗങ്ങളുടെ സഹകരണത്തോടെ പരിപാടികൾ ഭംഗിയായി നടത്തി. ക്രിസ്തുമസ്. ലോകത്തിലേക്ക് സമാധാന സന്ദേശവുമായി കടന്നു വന്ന യേശുക്രിസ്തുവിന്റെ ജന്മദിനം ക്രിസ്തുമസ് മനോഹരമായി ആഘോഷിച്ചു. ക്രിസ്തുമസ് കരോൾ, കേക്ക് വിതരണം എന്നീ പരിപാടികളും ജസ്റ്റിൻ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഡാൻസ് പ്രോഗ്രാമും പരിപാടികൾക്ക് മാറ്റുകൂട്ടി. നബിദിനം. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് മധുരപലഹാര വിതരണം നടത്തി. കാരുണ്യ പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സാന്ത്വനമേകുന്നതിന് കാരുണ്യ പദ്ധതി ഈ സ്കൂളിൽ നല്ല നിലയിൽ നടന്നു വരുന്നു. സ്കൂൾ സഹകരണ സംഘം. സർക്കാർ നൽകുന്ന പാഠപുസ്തകങ്ങൾ സമയബന്ധിതമായി കുട്ടികൾക്ക് എത്തിക്കുന്നതിനും മറ്റ് പഠനോപകരണങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുമായി സ്കൂൾ സഹകരണ സംഘം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന അബ്ദുൾ സലീം സാറിനെ നന്ദിയോടെ സ്മരിക്കുന്നു. മികവുകളിലൂടെ. പെരുമ്പാവൂരിൽ വെച്ച് നടന്ന ജില്ലാതല റോളർ സ്കേറ്റിംഗിൽ 200 മീറ്ററിൽ ഗോൾഡ് മെഡലും 500 മീറ്ററിൽ ബ്രോൺസ് മെഡലും ഈ സ്കൂളിലെ 2nd class വിദ്യാർത്ഥി മുഹമ്മദ് നദീം കരസ്ഥമാക്കി. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ് തല പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ മികവുകൾ ഓരോ ക്ലാസ്സും വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിച്ചു. തിങ്കളാഴ്ച തോറും നടക്കുന്ന സ്കൂൾ അസംബ്ലി ഓരോ ക്ലാസ്സും ഒന്നിനൊന്ന് മികച്ചതാക്കുന്നു. ഇതുവഴി വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തുവാനും വളർത്തുവാനും കഴിയുന്നു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികാസത്തിലും പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. സാമ്പത്തികമായും മറ്റും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് സ്കോളർഷിപ്പ് ഇനത്തിൽ ഈ വർഷം മാനേജ്മെന്റ് 155,850 രൂപ നൽകിയിട്ടുണ്ട്. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് 1,9,26,000 രൂപയും മാനേജ്മെന്റ് ഈ അധ്യയന വർഷം ചിലവാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ കലാപരിശീലനത്തിനും ക്രാഫ്റ്റ് പരിശീലനത്തിനും ഇൻഡോർ ഗെയിംസിനും വേണ്ടി മൾട്ടിപർപ്പസ് ഹാൾ പ്രയോജനപ്പെടുത്തുന്നു. അകലെ നിന്നും ഈ സ്കൂളിലെത്തുന്ന കുട്ടികളുടെ സൗകര്യാർത്ഥം മാനേജ്മെന്റ് 8 school buses 2 ഷെഡ്യൂളുകളായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായി ആത്മാർത്ഥമായി അതിരാവിലെ മുതൽ ഞങ്ങളോട് സഹകരിക്കുന്ന ജീവനക്കാരോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. ഈ വർഷത്തെ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 22/2/2023 ബുധനാഴ്ച സ്കൂൾ മാനേജർ യൂസഫ് എം മുളാട്ട് പതാക ഉയർത്തി. വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സപ്ലിമെന്റ് വാർഡ് മെമ്പർ KK ഹുസൈൻ പ്രകാശനം ചെയ്തു. തങ്ങളിൽ അർപ്പിതമായ കടമകൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുന്ന അധ്യാപകരുടെ ഐക്യമാണ് ഈ സ്കൂളിന്റെ വിജയരഹസ്യം. പ്രീ പ്രൈമറി മുതലുള്ള എന്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുന്നു. പിരിഞ്ഞുപോയ ഗുരുക്കന്മാരെ പ്രത്യേകം അനുസ്മരിക്കുന്നു. സ്കൂൾ നടത്തിപ്പിന് ചുക്കാൻ പിടിക്കുന്ന മാനേജ്മെന്റ്, സേവന തൽപരതയോടെ ജോലി ചെയ്യുന്ന അധ്യാപക അനധ്യാപക ജീവനക്കാർ, ഇവരെ കൂട്ടിയിണക്കുന്ന പ്രവർത്തന നിരതമായ PTA, എല്ലാവരുടെയും കൂട്ടായ ശ്രമഫലമാണ് ഈ സ്കൂളിന്റെ വിജയത്തിളക്കം. ഇതിന് സഹായിക്കുന്ന എല്ലാ നല്ലവരെയും, ഡിപ്പാർട്ട്മെന്റ് മേലധികാരികളെയും, ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളെയും, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെയും, ഇത് ശ്രവിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജനസമക്ഷം സമർപ്പിക്കുന്നു എന്ന് ജോസ് മാനുവൽ ഹെഡ്മാസ്റ്റർ.